ഹായ് ഫ്രണ്ട്സ്, ഐ ആം ലാലി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാസ്റ്റേഴ്സ് ലേണിംഗ്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കരിയർ ഗൈഡൻസ്. എങ്ങനെ നമുക്ക് പ്ലസ് വണ്ണിനെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, എന്തെല്ലാമാണ് നമ്മളതിൽ ഏതെല്ലാം കോമ്പിനേഷനാണ് ഉള്ളത്. അപ്പം ഞാൻ എല്ലാ കോമ്പിനേഷനും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ ഭാഗത്ത് എല്ലാ കോമ്പിനേഷനും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ പരിസരത്തുള്ള സ്കൂളുകൾക്കാണ് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. ബിക്കോസ് മാർക്ക് കുറവുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ബോണസ് പോയിൻ്റ് ഒരിക്കലും കളയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അതേ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോണസ് പോയിൻ്റ് 2 കിട്ടും, 2 പോയിൻ്റ് കിട്ടും. പിന്നെ നമ്മളുടെ അതേ പഞ്ചായത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 2 പോയിൻ്റ് ബോണസ് കിട്ടും. പിന്നെ നമ്മളുടെ താലൂക്കിലാണെങ്കിൽ നമുക്ക് 1 കിട്ടുള്ളൂ. അപ്പോൾ നീ മാർക്ക് കുറവുള്ള കുട്ടികൾ ഒരിക്കലും ബോണസ് പോയിൻ്റ് കളയാതെ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഏത് കോമ്പിനേഷനാണ് അപ്പോൾ ഉള്ള കുറേ കോമ്പിനേഷൻസാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 കോമ്പിനേഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് എൻജിനീയറിങ്ങും താല്പര്യമുണ്ട്, നീറ്റും എഴുതിയാൽ കൊള്ളാം, നീറ്റ് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ എൻജിനീയറിങ്ങിലേക്ക് പോവാം എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് കാരണവശാലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നുള്ള കോമ്പിനേഷൻ തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നല്ല മാർക്കുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് ഏത് സ്കൂളാണോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉള്ളത് ആ സ്കൂളിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ്, ഇവിടെ ഇതിൽ മാത്തമാറ്റിക്സ് ഇല്ല. അപ്പോൾ ഒരു കുട്ടി മാത്തമാറ്റിക്സ് വേണ്ട, എന്തായാലും ഞാൻ ഹെൽത്ത് സർവീസിലേക്കേ പോകുന്നുള്ളൂ, ഞാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കേ പോകുന്നില്ല, ഞാൻ ഹെൽത്ത് സർവീസിലേക്കേ പോകുന്നുള്ളൂ. അതായത് എനിക്ക് നീറ്റ് കിട്ടിയിട്ടില്ല, MBBS കിട്ടിയില്ലെങ്കിൽ ഞാൻ ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ നാച്ചുറോപ്പതിയിലോ അല്ലെങ്കിൽ നഴ്സിങ്ങിലോ ഏതിലായാലും വേണ്ടില്ല. എനിക്ക് പിന്നെ ഇഷ്ടം ഹെൽത്ത് സർവീസാണെന്ന് ഒരു നല്ലൊരു ലക്ഷ്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മാത്സ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് എന്നുള്ള കോമ്പിനേഷൻ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്തായാലും വേണം. അതിൽ ബയോളജി ഇല്ലാത്ത കോമ്പിനേഷൻ എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ വേറൊരു കോമ്പിനേഷൻ ഇവിടെ കാണുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്സ്. ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സാധാ ഒരു ഗ്രൂപ്പ്. അത് ഈ ഹോം സയൻസ് ഒന്നും, ഹോം സയൻസ് ഒക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. ഹോം സയൻസ് ഒന്നും എല്ലാ ഭാഗത്തും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി മാത്തമാറ്റിക്സ്. ജിയോളജി താല്പര്യമുള്ള കുട്ടികൾ ഒരുപാടുണ്ടാകും. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, ഒരു പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആവാം, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് പറ്റിയൊരു ശാഖയാണ് മാത്സിന്. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജിയോളജി ഉണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. അത് എല്ലാവിടെയും അവൈലബിൾ ആയിരിക്കില്ല. അടുത്തത് നിങ്ങളുടെ പരിസരത്ത് അവൈലബിൾ, നിങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളുടെയും ഏതൊക്കെ കോമ്പിനേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്, നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് സ്കൂൾ വേണമെങ്കിലും ഏറ്റവും നല്ല സ്കൂൾ സെലക്ട് ചെയ്യാം, ഏറ്റവും നല്ല കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. അതേസമയം മാർക്ക് കുറവുള്ള കുട്ടികൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ട് പോകാൻ പാടില്ല. കാരണം മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് പ്ലസ് നമ്മുടെ ബോണസ് പോയിൻ്റ് ഒന്നും ഒരിക്കലും കളയാൻ പാടില്ല. അടുത്തൊരു കോമ്പിനേഷൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. എന്തായാലും എഞ്ചിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നത് എന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. അപ്പം നിങ്ങൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വൈഡായിട്ടാണ് അതിൻ്റെ ഇതിൽ കിടക്കുന്നത്. നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം, ഒരു മെക്കാനിക്സ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം, അല്ല ഇലക്ട്രോണിക്സ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയർ ആവാം, അല്ല നമുക്കിഷ്ടം പിന്നെ സിവില്ലാണെങ്കിൽ സിവില്ലിലേക്ക് പോകാം, അങ്ങനെ പിന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലേക്ക് പോകാം, അങ്ങനെ ഒരുപാട് ഒരുപാട്. മറൈൻ എഞ്ചിനീയർ ആണെങ്കിൽ മറൈൻ എഞ്ചിനീയറിങ് അല്ല. ഇനിയിപ്പം ഒരു കുട്ടിക്ക് BSc നോട്ടിക്കൽ സയൻസ്, അതിന് BSc പഠിച്ചാൽ മതി. BSc കപ്പലിന് ക്യാപ്റ്റൻ ആവാണ് ഒരു കുട്ടിക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എഞ്ചിനീയറിങ്ങിന് പോകേണ്ട ആവശ്യമില്ല, ആ കുട്ടിക്ക് BSc നോട്ടിക്കൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പം എന്തായാലും അങ്ങനെ എടുക്കുന്ന കുട്ടികൾക്ക് മാത്സ് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. അങ്ങനെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് പോകുന്ന കുട്ടികൾ എന്തായാലും മാത്സ് കമ്പൽസറി ഉള്ളൊരു, മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്തായാലും നിർബന്ധമായിട്ടും വേണം, അങ്ങനെയുള്ളൊരു ശാഖ എടുക്കണം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ജിയോളജി, ഇതിൽ മാത്തമാറ്റിക്സ് ഇല്ല. അപ്പോൾ ഒരു ജിയോളജിസ്റ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് എടുക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്ത് അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട്. മാത്സ് ചില കുട്ടികൾക്ക് മാത്സ് തീരെ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റിയൊരു സയൻസ് ഇഷ്ടമുണ്ടാവുകയും ചെയ്യും. അങ്ങനെ പറ്റിയുള്ള കുട്ടികൾക്കുള്ളൊരു കോമ്പിനേഷനാണത്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നല്ലൊരു പഠിക്കാൻ പറ്റിയൊരു ഈസിയായിട്ട്, കുറച്ചും കൂടി ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ നല്ല ജോലിക്ക് സാധ്യതയുള്ളതായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ്.
അടുത്തത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി സൈക്കോളജി താല്പര്യമുള്ള കുട്ടികൾക്ക് എടുക്കാം. പിന്നെ ഇനി അടുത്തത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോഗ്രഫി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്കിപ്പോൾ ഒരു ലോയർ ആവണം, പിന്നെ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ സിവിൽ സർവീസ് മാത്രം ലക്ഷ്യമിട്ടിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോഗ്രഫി എന്നുള്ള ആ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ വരുന്ന ഒരു വിഭാഗം ഒരു കോമ്പിനേഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മളിപ്പോൾ സിവിൽ സർവീസ് എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിന്നും എക്കണോമിക്സിനും ജിയോഗ്രഫിന്നും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചിട്ട് പ്ലസ് ടു മുതലേ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാൻ സാധിക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ ഒരു കുട്ടി ലോയറാണ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇതേ കോമ്പിനേഷൻ എടുക്കുക. ലോയർ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് ക്ലാറ്റ് എക്സാം എഴുതാനുണ്ടാവും. ക്ലാറ്റ് എക്സാം എഴുതാൻ അത് അഡ്മിഷൻ ടെസ്റ്റാണ്. അപ്പോൾ ആ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ ഗുണം ചെയ്യും, ഈ സബ്ജക്റ്റുകളെന്നൊക്കെ കുറേ ഗുണം ചെയ്യും. അപ്പോൾ ഒരു ലോയർ ആവാൻ പോവാണെങ്കിൽ ഒരു സിവിൽ സർവീസ് ആവാനോ അങ്ങനെ യു പി എസ് സിയുടെ എന്തെങ്കിലുമൊക്കെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിരിക്കും. ഹിസ്റ്ററി എക്കണോമിക്സ് എന്നുള്ള ആ ഒരു കോമ്പിനേഷൻസ് എടുക്കുക. അത് നിങ്ങളുടെ പ്രദേശത്ത് ഏതാണോ അവൈലബിൾ അത് എടുക്കുക. ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോളജി, ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് താല്പര്യമുള്ളവർക്ക് മ്യൂസിക് അവിടെ നിന്ന് അന്വേഷിച്ച് തരാം. ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഗാന്ധിയൻ സ്റ്റഡീസ്, ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഫിലോസഫി, ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ വർക്ക്, ഇസ്ലാമിക് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോഗ്രഫി. ഇതൊക്കെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അത് ചേരാം. നമ്മളിപ്പോൾ ഏത് ബി എസ് സി എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും ഇത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് മാത്തമാറ്റിക്സ് കൂടെ അറിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ ഇതിൽ മാത്തമാറ്റിക്സിൻ്റെ കോമ്പിനേഷൻ വളരെ കുറവാണ്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഗാന്ധി സ്റ്റഡീസ്, ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി. സൈക്കോളജിക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. സൈക്കോളജിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കാം. ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആന്ത്രപ്പോളജി, ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി ആൻഡ് മലയാളം. മലയാളം പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. ആർക്കും മലയാളമുള്ള ഒരു കോമ്പിനേഷൻ എടുക്കാം. ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി ഹിന്ദി, ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി അറബിക്, ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി ഉറുദു, ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി കന്നഡ, ഹിസ്റ്ററി എക്കണോമിക്സ് ജിയോഗ്രഫി തമിഴ്, ഹിസ്റ്ററി എക്കണോമിക്സ് സാൻസ്ക്രീറ്റ് സാഹിത്യ, സാൻസ്ക്രീറ്റ് ശാസ്ത്ര, സാൻസ്ക്രീറ്റ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇതിൽ ഈ കോമ്പിനേഷൻ എടുക്കാം. ഹിസ്റ്ററി, ഫിലോസഫി, സാൻസ്ക്രീറ്റ് സാഹിത്യ, സാൻസ്ക്രീറ്റ് ശാസ്ത്ര, ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആന്ത്രപ്പോളജി, സോഷ്യൽ വർക്ക്, ഇക്കണോമിക്സ്, ഗാന്ധി സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ജേർണലിസമൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ജേർണലിസം ഇഷ്ടമായ നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് എഴുതാനും കഴിവുള്ള കുട്ടികൾക്ക് ജേർണലിസം വളരെ നല്ലതാണ്. ജേർണലിസം എന്ന് പഠിച്ചാൽ ഇഷ്ടംപോലെ നമുക്ക് ടിവികൾ പിന്നെ ടി വി മാധ്യമങ്ങൾ ഉള്ള കാലഘട്ടമാണ്. അപ്പം നല്ല വൈഡായിട്ടുണ്ട്, നമുക്ക് ജോലിക്ക് നല്ല സാധ്യതയൊക്കെ ഉണ്ട്. നന്നായിട്ട് എഴുതാനും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന കുട്ടികളാണെങ്കിൽ ജേർണലിസം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ജേർണലിസം എടുക്കാം. ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ജേർണലിസത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൂടെ കിട്ടിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജി, ബിസിനസ് സ്റ്റഡീസ്. അടുത്തത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർത്ത് ഗ്രൂപ്പ്, അതായത് നമ്മൾ ഇത് കഴിഞ്ഞാൽ ബി കോമിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ ബി കോമിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ബി കോം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ നമ്മൾ എം ബി എക്കോ ഒക്കെ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ എം ബി എക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു കാറ്റ് എക്സാം എഴുതിയിട്ട് നമ്മൾ ആ കാറ്റ് എക്സാമിൻ്റെ ഇതിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും, നമുക്ക് നല്ലൊരു പൊസിഷനിലെത്താൻ സാധിക്കും നല്ലൊരു കോളേജിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എപ്പോഴും അക്കൗണ്ടൻസി ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്സൊക്കെ ഉള്ള ബ്രാഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മൾ കാറ്റ് എക്സാമൊക്കെ എഴുതാം. കാറ്റ്, മാറ്റ്, സാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ എക്സാംസ് ഉണ്ട് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള, എം ബി എക്ക് ഉള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് മാത്തമാറ്റിക്സ് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മാത്സുള്ള കോമ്പിനേഷൻ എടുത്താൽ വളരെ നന്നായിരിക്കും. അതിൽ അതിലിപ്പോൾ കുറേ കോമ്പിനേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഒന്ന്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. എല്ലാവിടെയും എല്ലാം അവൈലബിൾ ആയിരിക്കില്ല. നമ്മളുടെ പ്രദേശത്ത് ഏതാണോ അവൈലബിൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി. ഇനി വേറെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, മലയാളം, സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, ഹിന്ദി, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, അറബിക്. അപ്പോൾ ഇതൊക്കെയാണ് കോമ്പിനേഷൻസ് ഉള്ളത്.
അപ്പോൾ ഈ കോമ്പിനേഷൻസ് എല്ലാം നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആവണം എന്നില്ല. നിങ്ങളുടെ പരിസരങ്ങളിലുള്ള സ്കൂളുകളിലെ കോമ്പിനേഷൻ അന്വേഷിച്ചതിന് ശേഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഏത് ഗ്രൂപ്പ് വേണമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ളൊരു കോമ്പിനേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ളൊരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക. ലക്ഷ്യമുണ്ടെങ്കിലേ മാർഗം തനിയെ വരും. ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം തനിയെ വരുന്നതാണ് പഴഞ്ചൊല്ല്. അപ്പം എല്ലാവരും നന്നായിട്ട് തിരഞ്ഞെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിൽ താങ്ക് യു. ഓക്കെ, ഗുഡ് ബൈ.